ഹലോ എല്ലാവർ, നമസ്കാരം. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു വൺ പ്ലസിൻ്റെ നോഡ് C4 എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഈ ഫോണിന് കൈ കിട്ടിയിരിക്കുകയാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഏകദേശം 26,999 രൂപയായി ഈ ഫോണിന്. കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈനിൽ വന്ന ഉടനെ അപ്പം തന്നെ സെയിലായി പോവുകയാണ്. അപ്പോൾ വൺ പ്ലസ് C Note 3 അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മെയിൻ എടുത്ത് പറയേണ്ടത് ബാറ്ററി കേസാണ്. 5500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പിന്നീട് ആ ബോക്സിൽ വരുന്ന അതേ ഐറ്റംസ് തന്നെയാണ് ഈ ഒരു ഫോണിലെ ബോക്സിലും വരുന്നത്. എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കുക. അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു കറുത്ത ബോക്സിനകത്ത് ഒരു മൊബൈൽ കേസ് വരുന്നുണ്ട്. ഇത് റബ്ബർ ടൈപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കേസ് തന്നെയാണ് ഇതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് ആ ബോക്സിൻ്റെ പുറത്ത് ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട്. 12 GB RAM, 256 GB സ്റ്റോറേജ് എന്നൊക്കെ ആ ബോക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ കോൺടാക്ട് നമ്പർ, വൺ പ്ലസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ബോക്സിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. പിന്നീട് ആ ബോക്സിൽ തന്നെ ഉള്ളതാണ് വൺ പ്ലസിൻ്റെ കാർഡുകൾ. നമുക്കറിയാം പല തരത്തിലുള്ള കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് മൊബൈൽ വരുന്നത്. മൊബൈൽ വരുന്നത് അത്യാവശ്യം വൺ പ്ലസിൻ്റെ സ്റ്റിക്കറെ കൊട്ടിച്ച ഒരു പാക്കിലാണ്. ഒരു സ്റ്റിക്കർ ടൈപ്പ് സ്റ്റിക്കറെ കൊട്ടിച്ചൊക്കെയാണ് ഇത് വരുന്നത്. അത്യാവശ്യം നമ്മൾ കളർ സെറഡൻ മാർബിളാണ്. നല്ല ഗ്ലേസിങ് ഉണ്ട് എൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ. അത്യാവശ്യം നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എൻ്റെ എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നീട് വൺ പ്ലസിൻ്റെ ഒരു റെഡ് കേബിൾ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഓഫറൊക്കെ കിട്ടും. പിന്നീട് ഒരു സിം ഇഞ്ചക്ട് ടൂളുണ്ട്. ഇത് വൺ പ്ലസിൻ്റെ എല്ലാ ഫോൺ മേടിച്ചാലും ഇതവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൺ പ്ലസിൻ്റെ നോഡ് സി എന്ന് എഴുതി ചെറിയൊരു കാർഡ്, പിന്നെ വൺ പ്ലസിൻ്റെ യൂസർ മാനുവൽ, പിന്നീട് വൺ പ്ലസിൻ്റെ സ്റ്റിക്കർ, ഇതൊക്കെ എല്ലാ വൺ പ്ലസിൻ്റെ ഫോൺ മേടിക്കുമ്പോഴും കൊടുക്കുന്നതാണ്. പിന്നെ പുതുമയൊന്നുമില്ല. പിന്നീട് വരുന്നത് പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ചാർജറാണ്. ഇതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 100 watts അതിൻ്റെ ചാർജർ. ആദ്യം എടുത്ത് നോക്കിയപ്പോഴും നല്ല വെയിറ്റ് തോന്നി. അപ്പം മറ്റ് ചാർജിനെ അപേക്ഷിച്ച് നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ 2 മീറ്റർ നീളമുള്ള ചാർജിങ് കേബിളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെയൊക്കെ ചെറിയ കേബിൾ നേരത്തെയൊക്കെ നീളം കുറഞ്ഞ കേബിളാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കേബിളാണ്. എടുത്ത് പറയേണ്ടത് എൻ്റെ ചാർജർ തന്നെയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫോണിനെയും കാട്ടി വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ചാർജറിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഒരു പഴയ എല്ലാ മറ്റ് പല ഫോണിലെ ചാർജറിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ഒരു ചാർജറാണ്. ഇത്രയാണ് ഈ ബോക്സിൽ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വില 26,999 രൂപയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നീട് ഈ ഫോണിൽ വെച്ച് കൂടുതൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് അതിൻ്റെ ബാറ്ററിയാണ്. ഏകദേശം 2500 mAh ബാറ്ററി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ 4K സപ്പോർട്ടാണ്. വൺ പ്ലസ് 3 അപേക്ഷിച്ച് Note 4 കുറച്ച് വ്യത്യാസങ്ങളും കുറച്ച് ക്ലാരിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന വൺ പ്ലസ് C Note 3 ആണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാകും എന്ന് കരുതുന്നു. മറ്റ് ഫോണിലെ അപേക്ഷിച്ച് എൻ്റെ ഡിസൈനിങ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. എൻ്റെ ബാക്കിലെ ട്രിപ്പിൾ ക്യാമറ അതിനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ വാങ്ങിയതേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. ഈ ഫോൺ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.